ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞാൻ നന്ദി അറിയിക്കുന്നു. ഇത്രയും മീഡിയ, അത് മാത്രമല്ല ഞാൻ ഇൻവൈറ്റ് ചെയ്ത പലരും ഇവിടെ വന്നു. ശരിക്കും ഞങ്ങള് ആക്ച്വലി ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ലോഞ്ചിങ് ഇവിടെ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല. ഞങ്ങൾ യു കെയിലാണ് അത് പ്ലാൻ ചെയ്തത്. ഈ സിനിമ യു കെയിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സിനിമയാണ്. പക്ഷേ പ്രൊഡ്യൂസേഴ്സിന്റെ വലിയൊരു നിർബന്ധം, മീഡിയയും എല്ലാം ഇവിടെയാണ്, അതുകൊണ്ട് ഇവിടെ നടത്തണം എന്നവർ പറഞ്ഞു. ശരി, പെട്ടെന്ന് ഒരു 6-7 ദിവസം കൊണ്ടാണ് അത് തീരുമാനിച്ച് പ്ലാൻ ചെയ്തത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. സിനിമ ഒരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ വന്നത് ആദ്യമായിട്ട് ഒരു തലയിലാകും എന്ന് പറയുന്ന സിനിമയാണ്. ആരും വെറും കുറച്ച് പുതുമുഖങ്ങൾ വെച്ചെടുത്ത സിനിമ അന്ന് 365 ദിവസം ഓടി തമിഴ്നാട്ടിൽ. അതിനുശേഷം മഞ്ഞ് തിരിഞ്ഞ പൂക്കൾ അതുപോലെ തന്നെയായിരുന്നു. സിനിമ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി അത് നന്നായിട്ട് ചെയ്യുക, സിൻസിയർ ആയിട്ട് ചെയ്യുക, നമുക്ക് തീർച്ചയായിട്ടും ഒരു നല്ലതുണ്ടാവും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഞാൻ അങ്ങനെയാണ് കടന്നു. ബാക്ക് ടൈം വരാം, നല്ല സമയം വരാം, എല്ലാം സംഭവിക്കാം. അപ്പോ ഞാൻ പറഞ്ഞ പോലെ 100 സിനിമയിൽ അഭിനയിച്ചു, സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, ഡയറക്ട് ചെയ്തു. അപ്പൊ ഞാൻ എനിക്ക് വേറെ ജോലിയൊന്നും അറിയില്ല, അപ്പൊ സിനിമയെ എനിക്കറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ സിനിമയിൽ തന്നെ നിൽക്കണം എന്നാൽ വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും സിനിമ ചെയ്യാൻ ശ്രമിക്കുന്നതും. ഡയറക്ഷൻ ആണെങ്കിൽ ഡയറക്ഷൻ, പ്രൊഡക്ഷൻ ആണെങ്കിൽ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, അതിനൊരു നല്ല ടീം വേണം. അതിന് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന നല്ല ഒരു ടീം വേണം. അങ്ങനെ ഞാൻ സംസാരിച്ചു വന്നപ്പോൾ ഞാൻ രാംജിയെ പരിചയപ്പെട്ടു. അദ്ദേഹം നല്ലൊരു സുഹൃത്തായി. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് വരുന്നത്. ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്, എറിക് എന്ന് പറയുന്നത് ഒരു ഹൊറർ ഫിലിമാണ്. ഇതിൻ്റെ വർക്ക് എല്ലാം യു കെയിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോ ഒരുപാട് വിഷ്വൽ എഫക്ട്സിനൊക്കെ സാധ്യതയുള്ള ഒരു സിനിമയാണ്. ആക്ടേഴ്സൊക്കെ പരിചയമുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഗീതയ്ക്കാണെങ്കിൽ ഹീറോയിനായിട്ട് അഭിനയിക്കുന്നത് ഏമാമേന നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ പലരും വന്നിട്ടുണ്ട്, കാണുന്നില്ല, അവരൊക്കെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അല്ല, ഇതിന് ആർട്ടിസ്റ്റിനല്ല ഇമ്പോർട്ടൻസ്. ആർട്ടിസ്റ്റ് എല്ലാവരും അവരവർക്ക് എല്ലാം നല്ല റോളൊക്കെ ഉണ്ട് സിനിമയിൽ. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി വിഷ്വൽ എഫക്ട്സ്, സിനിമ ഒരു എക്സ്പെൻസീവ് സിനിമയാണ്. അത് ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസേഴ്സ് സംബന്ധിച്ച് ഒരു സബ്ജക്ട് കേട്ടു, അവർ ഇഷ്ടപ്പെട്ടു. ലണ്ടനിൽ ഷൂട്ട് ചെയ്യുക, ഇവിടെ ഷൂട്ട് ചെയ്യുക, ഇവിടെ ഒരുപാട് സെറ്റുകൾ ഞങ്ങൾ ഇടുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ബിക്കോസ് ഇത് യു കെയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ സ്റ്റണ്ട് മാൻ, സ്റ്റണ്ട് പീപ്പിൾ വേണം, അതുമാതിരി പല കാര്യങ്ങളും നമുക്ക് അവിടെ കിട്ടും, പക്ഷെ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ നമ്മൾ അതെല്ലാം ഇവിടെ ചെയ്യുന്നു, ബാക്കി ഞങ്ങൾ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നു. പിന്നെ നിങ്ങളെല്ലാവരുടെയും പ്രോത്സാഹനമാണ് ഏറ്റവും വലുത്. എല്ലാവരുടെയും എന്താ പറയുന്നത്, ഗുഡ് വിഷസ് ഉണ്ടായിരിക്കണം ഈ കമ്പനിക്ക്. ഞാൻ പറഞ്ഞ മാതിരി ഡയറക്റ്റ് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, സിനിമയിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ശങ്കരേട്ടൻ്റെ, അതായത് ഓർമ്മ വെച്ച കാലത്തോട് സൂപ്പർ സ്റ്റാറായിട്ട് കണ്ടിട്ടുള്ള ഞങ്ങളുടെയൊക്കെ സ്വന്തം ശങ്കരേട്ടൻ വിളിച്ചാൽ ഞാനൊക്കെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ശങ്കരേട്ടൻ ഡയറക്ട് ചെയ്ത ഒരു പടത്തിന് അല്ലെങ്കിൽ ആ കമ്പനിയുടെ ലോഞ്ച് ഞാൻ ചെയ്യും. അത് ജഗദീശ്വരനോട് അത് നന്ദി പറയുന്നു. കാരണം അതൊരു മഹാഭാഗ്യമാണ്, ചരിത്രം വരുമ്പോൾ ആ ചരിത്ര മുഹൂർത്തത്തിന് വിളക്ക് കൊടുത്തുകയും ഈ കമ്പനിയുടെ ലോഞ്ച് ചെയ്യാൻ പറ്റിയത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വൺസ് അഗൈൻ വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ശങ്കരേട്ടന്റെ ഈ ക്യൂ സിനിമാസിന് എല്ലാവിധ ആശംസകളും നേരാണ്. പിന്നെ വലിയ ഒരു പുതിയ കമ്പനി, സിനിമാ കമ്പനി ലോഞ്ച് ചെയ്യുമ്പോ ഒരു എന്താ പറയാ, ഒരുപാട് സിനിമകൾ വീണ്ടും ഉണ്ടാവുകയാണ്, ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് അവസരം കിട്ടുകയാണ്. അതുപോലെ ഇനി ഒരുപാട് വിപണികൾക്ക് അവസരം കിട്ടട്ടെ. ശങ്കരേട്ടൻ നല്ലൊരു മൂവി തന്നെയായിരിക്കും ഡയറക്ട് ചെയ്യാന്നുള്ളത് ഒരു സംശയമില്ല. കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് നമുക്ക് നല്ലൊരു സിനിമ തന്നെ തരാൻ പറ്റും. നല്ലൊരു വലിയൊരു സിനിമാ കമ്പനി കൂടെ ഉണ്ടാവുകയാണ്. അത് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും എല്ലാം നന്ദി. This is my very first project, and thank you so much Shankar sir for giving me this opportunity here and producing so everyone, and I hope this is going to be super helpful. Sure. Yeah.
Thank you so much.